ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എസ്സി ഗ്ലോബൽ എഡ്യൂക്കേഷൻ മലയാളം അവതരിപ്പിക്കുന്ന പി എസ് സി ടിപ്സ് എന്ന പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷെറി. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് സർക്കാർ ജോലി എന്ന സ്വപ്നത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന പ്രധാന വഴിയാണ് ഒരു പി എസ് സി എന്ന് പറയുന്നത്. അപ്പോൾ പി എസ് സി ഫസ്റ്റ് രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കട്ട് ഓഫ്, നെഗറ്റീവ് മാർക്ക് എന്നിങ്ങനെ പറയുന്ന പി എസ് സിയിലെ ചില പ്രധാന ഭാഗങ്ങൾ എന്നിവയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. രജിസ്ട്രേഷൻ എന്താണെന്ന് ആദ്യം നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യമായിട്ട് ഗൂഗിളിൽ കയറുക, കേരള പി എസ് സി ഇടിക്കുക. അപ്പം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നൊരു സൈറ്റ് ഓപ്പൺ ആയിട്ട് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നത് ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് തുളസിയുടെ ഈ വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ ആദ്യം നമ്മൾ രജിസ്റ്റർ ചെയ്ത ഒരാളാണെങ്കിൽ നമുക്ക് യൂസർ ഐ ഡി പാസ്വേഡ് അടിച്ചിട്ട് ആക്സസ് കോഡ് അടിച്ച് ലോഗിൻ ചെയ്താൽ മതി. അപ്പോൾ ഓപ്പൺ ആയി വരും നമ്മളുടെ അക്കൗണ്ട്. അതല്ല, പുതിയതായിട്ട് വൺ ഡേ രജിസ്ട്രേഷൻ നടത്തേണ്ട ആളാണ്, ആദ്യമായിട്ട് എടുക്കുന്ന ഒരാളാണെങ്കിൽ ന്യൂ രജിസ്റ്റർ ആണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ അതിൽ സൈനപ്പ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോം വരുന്നതാണ്. അതിൽ ഈ റെഡ് ഡോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നിർബന്ധമായിട്ട് പൂരിപ്പിക്കേണ്ട കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് ഈ റെഡ് ഡോട്ട് ഇട്ടത്. നമുക്കത് പൂരിപ്പിക്കാം, നെയിം കൊടുക്കുക. ആ നെയിം കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇനീഷ്യൽ അവസാനം മാത്രമേ കൊടുക്കാവൂ. ആദ്യ ഇനീഷ്യലുള്ള ഒരാളാണെങ്കിൽ പോലും പേരിൻ്റെ അവസാനം മാത്രമേ പി എസ് സിൻ്റെ ഈ രജിസ്ട്രേഷനിൽ ഇനീഷ്യൽ കൊടുക്കാവൂ എന്ന് പി എസ് സി പ്രത്യേകം പറയുന്നുണ്ട്. അത് ഫസ്റ്റിൽ പൂരിപ്പിച്ചിട്ട് രണ്ടാമത് ഒന്നുകൂടെ എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. നെയിമും മോളത്ത് അതുപോലെ തന്നെ ഒന്നുകൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അതും ഒന്നുകൂടെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മെയിലാണോ ഫീമെയിലാണോ, പിന്നെ അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, ജാതി, മതം, സബ് കാസ്റ്റ് ഇവയൊക്കെ കൊടുക്കുക. അതിനായിട്ട് നമ്മൾ ഐ ഡി പ്രൂഫ് കൊടുക്കണം, ആധാർ അല്ലെങ്കിൽ ലൈസൻസ് എന്തും കൊടുക്കുക. ആധാറാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, അത് ആധാർ നമ്പർ ഇതൊക്കെ ഇതിലേക്ക് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ആധാർ നമ്പറാണ് കൊടുക്കുന്നത്. പിന്നെ മൊബൈൽ നമ്പർ കൊടുക്കണം, അതിലേക്ക് നമുക്കൊരു ഒ ടി പി വരാനുണ്ടാവും. ആധാർ നമ്പർ കൊടുക്കുക, ആധാർ നമ്പർ ഒന്നുകൂടെ കൺഫേം എടുക്കാം, ഒന്നുകൂടെ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ആധാറിൽ നമ്മളെ നെയിം കൊടുക്കുക, പിന്നെ നമ്മളെ മൊബൈൽ നമ്പർ, അത് കഴിഞ്ഞിട്ട് പിന്നെ യൂസർ ഐ ഡി പാസ്വേഡ്. ഈ യൂസർ ഐ ഡി ഒരിക്കലും മറക്കരുത്, നമുക്ക് ലോഗിൻ ചെയ്യുമ്പോൾ ആവശ്യമുള്ളതാണ് ഈ യൂസർ ഐ ഡി പാസ്വേഡ് എന്ന് പറഞ്ഞത്. അപ്പം നമ്മളൊരു യൂസർ ഐ ഡി കൊടുക്കുക. അതിനപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മളെ പേരിൻ്റെ കൂടെ നമ്മളെ ജനിച്ച വർഷം, അതിപ്പോൾ വേറെ ആൾ യൂസ് ചെയ്യാത്തൊരു യൂസർ ഐ ഡി ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളെ പേരിൻ്റെ കൂടെ ഒരു വർഷം അങ്ങനെ എന്തെങ്കിലും ഒന്ന് കൊടുക്കുക. എന്നൊരു പാസ്വേഡും കൊടുക്കുക. ഇത് രണ്ടും ഒന്നുകൂടെ കൺഫേം ആക്കാൻ രണ്ടുവട്ടത്ത് ചോദിക്കുന്നുണ്ട്, രണ്ടുവട്ടം ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളുടെ ആക്സസ് കോഡ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിലെ ആ ലാസ്റ്റിൽ ടിക്ക് ചെയ്തിട്ട് രജിസ്റ്റർ കൊടുക്കുക, രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഈ രജിസ്റ്റർ ബട്ടൺ കൊടുക്കുന്ന ശേഷം നമുക്ക് കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഇത് വരും. ഇതിൽ നമുക്ക് ലോഗിൻ കൊടുക്കാം. ഇത് ലോഗിൻ ചെയ്തിട്ട് നമ്മൾ ആ യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് അക്കൗണ്ട് എന്താ പറയുക കൺഫേം ആയി എന്നുള്ളത് അറിയാം. അപ്പോൾ നമുക്ക് ലോഗിൻ ചെയ്യാൻ നമ്മൾ തുളസിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മളെ യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുത്തിട്ട് ആക്സസ് കോഡ് അടിച്ചിട്ട് ലോഗിൻ അമർത്താം. അപ്പോൾ നമ്മളെ രജിസ്ട്രേഷൻ പ്രോസസ്സായിട്ട് 5 steps ആണ് കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നാൽ നമ്മളെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ആ ഫോം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിൽ നമ്മുടെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, മെയിൽ ഓർ ഫീമെയിൽ, റിലീജിയൻ, അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ഫോം പൂരിപ്പിച്ച പോലെ തന്നെയാണ് കൊടുക്കുന്നത്. അത് കൊടുത്തിട്ട് നമ്മൾ സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് അതായത് കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ്, അല്ലെ ഹൗസ് നെയിം, സ്ട്രീറ്റ്, അതായത് നമ്മുടെ കറൻറ്റ് കമ്മ്യൂണിക്കേഷൻ, അതായത് പ്രസൻറ്റ് അഡ്രസ്സും കമ്മ്യൂണിക്കേഷൻ, അതായത് ഈ രണ്ട് അഡ്രസ്സ് കൂടെ കൊടുക്കുക. കമ്മ്യൂണിക്കേഷൻ ഓർ പ്രസൻറ്റ് അഡ്രസ്സ് ഒന്നുകൂടെ കൊടുക്കുക രണ്ടിടം കൊടുത്തിട്ട്. അതിൽ മെയിൽ ഐ ഡി ആൻഡ് മൊബൈൽ നമ്പർ കൊടുത്തിട്ട് സേവ് പ്രൊസീഡ് കൊടുക്കുക. അതിൻ്റെ സ്റ്റെപ്പ് 3 നമ്മൾ അതായത് നമ്മളെ ഫോട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളെ ഫോട്ടോ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മളെ ഇത്ര സൈസ് എന്ന് പറയുന്നുണ്ട് ഫോട്ടോക്ക്. അതുപോലെ തന്നെ യുവർ നെയിമും ഡേറ്റും, നമ്മൾ ആ ഫോട്ടോ എടുത്ത ഡേറ്റും നെയിമും ഈ ഫോട്ടോൻ്റെ അടിയിലേക്ക് നമ്മളിത് വരണം. അത് കഴിഞ്ഞിട്ട് ഐ അഗ്രി എന്നുള്ളത് കൊടുത്തിട്ട് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫോട്ടോയുടെ മാക്സിമം സൈസ് എന്ന് പറയുന്നത് 30 KB ആണ്. ഇമേജ് ഡിമെൻഷൻ 150 width 200 height ഈ JPG ഫയൽ ആയിരിക്കണം. അങ്ങനെ ഈ ഇതിൽ കാണിക്കുന്നത് പോലെ തന്നെ ഫോട്ടോൻ്റെ ഇത് കൊടുക്കുക, യുവർ നെയിം, അതായത് നെയിമും ഡേറ്റ് ഓഫ് ഫോട്ടോയ്ക്കും കൊടുക്കുക. എന്നിട്ട് നമ്മളെ ഫയലിൻ്റെ ഫോട്ടോ എടുത്തിട്ട് നമ്മളത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മളെ നെയിം, അതിൽ ആ ഫോട്ടോൻ്റെ അടി കാണിക്കുന്ന നെയിമും ഡേറ്റും കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ആ ഫോമിൽ നമ്മൾ ഐ ഹാഡ്ലി ഡിക്ലെയർഡ് ദാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളതിന് ഫുള്ള് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ സേവ് ആൻഡ് പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. 4 അപ്ലോഡ് സിഗ്നേച്ചർ, നമ്മളെ സിഗ്നേച്ചർ പി എസ് സി എക്സാം ഏതാകുമ്പോൾ എന്തായാലും സിഗ്നേച്ചർ ആവശ്യമുണ്ടല്ലോ. നമ്മളെ എസ് എൽ സി പ്ലസ് ടു എക്സാം പോലെ തന്നെയാണ്. അപ്പോൾ സിഗ്നേച്ചർ കൊടുക്കുക, അപ്ലോഡ് സിഗ്നേച്ചർ കൊടുക്കുക. അപ്ലോഡ് സിഗ്നേച്ചറിൽ നമ്മൾ ഫയലിൽ സെലക്ട് ചെയ്തിട്ട് സിഗ്നേച്ചർ കൊടുത്തിട്ട് സിഗ്നേച്ചറിന് ഇങ്ങനെ സൈസ് ഉണ്ട്, 30 KB ആണ്. വിത്ത് ഹൈറ്റ് 150 100 ആണ് കൊടുക്കുന്നത്. JPG ഫയൽ ആയിരിക്കണം. അങ്ങനെ സേവ് പ്രൊസീഡ് കൊടുക്കുക.
സേവ് പ്രൊസീഡ് കൊടുത്തിട്ട് പിന്നെ ദ എബോവ് സിഗ്നേച്ചർ ഈസ് മൈ ഓൺ ആൻഡ് ഈസ് ക്ലിയർ ആൻഡ് എലിജിബിൾ എന്ന് പറഞ്ഞിട്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കാം. പ്രൊസീഡ് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഫോം വരും, നമ്മൾ ഇതുവരെ ഫില്ല് ചെയ്തതിൻ്റെതാണ്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് ശരിയല്ലേ നോക്കിയിട്ട് ഐ അഗ്രി ചെയ്ത് കൊടുത്തിട്ട് അത് പ്രിൻ്റ് എടുക്കാൻ, ഇപ്പോൾ ഷോപ്പിൽ നിന്നൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ പ്രിൻ്റ് എടുത്തിട്ട് കയ്യിൽ സൂക്ഷിക്കാം, അല്ലെങ്കിൽ പിന്നെ സബ്മിറ്റ് എടുത്തിട്ട് നമുക്ക്. അപ്പോൾ അഞ്ചാമത്തെ സ്റ്റെപ്പായ സ്റ്റെപ്പ് കഴിഞ്ഞു, നാല് സ്റ്റെപ്പാണ് ഫില്ല് ചെയ്യാനുള്ളത്. അഞ്ചാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു, ഇനി കൺഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഇത് വന്നു. അപ്പോൾ അതിനിട്ട് ലോഗിൻ തുളസി അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ സൈറ്റ് ഓപ്പൺ ആയിട്ടിരുന്നു. അപ്പോൾ നമുക്ക് വൺ ടൈം രജിസ്ട്രേഷൻ ഇവിടെ കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ കട്ട് ഓഫ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കട്ട് ഓഫ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ പി എസ് സി എത്ര ആൾ ആവശ്യമുണ്ടോ അത്ര ആളെ എടുത്തു. അതായത് ഇപ്പോൾ 2500 ആളെയാണ് പി എസ് സിക്ക് ആവശ്യമെങ്കിൽ ആ 2500 ആളെ പി എസ് സി തിരഞ്ഞെടുത്തു, അല്ലെങ്കിൽ അവസാനത്തെ ആളുടെ മാർക്ക് എത്രയാണോ അതാണ് പി എസ് സിയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. 2500 ആളുടെ ഏറ്റവും കുറവ് മാർക്കുള്ള ആളായിരിക്കും ഈ അവസാനത്തത്. അതിലിപ്പം ഈ ഈ കട്ട് ഓഫിന് ഈ 2500 ആൾക്കാർ നമ്മളെ മെയിൻ ലിസ്റ്റിൽ വന്നു. ഇനി ബാക്കി ഈ കട്ട് ഓഫിനേക്ക് കുറച്ച് ഒരു 5-6 മാർക്ക് ഉള്ളവർ നമ്മളെ സപ്ലി ലിസ്റ്റിലേക്ക് ഉണ്ടാകും, സപ്ലി ലിസ്റ്റിലൂടെ ഉണ്ടാകും. ഈ കട്ട് ഓഫിന് അടിയിലേക്ക് മാർക്കുള്ളത്, അതായത് ഇപ്പോൾ ഒരു 56 കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ഒരു 50 വരെ ബാക്കിയുള്ളവർക്ക് നമ്മളെ സപ്ലി ലിസ്റ്റിൽ ഇടം നേടിയിട്ടുണ്ടാകും. അപ്പോൾ ഇതാണ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. നമുക്ക് നെഗറ്റീവ് മാർക്ക് അതെങ്ങനെ കണക്കാക്കുന്നതെന്നും നെഗറ്റീവ് മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്നും നോക്കാം. ഈ നെഗറ്റീവ് മാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ എക്സാമുകളിൽ ഒരു 100 മാർക്കിന് പരീക്ഷയ്ക്ക് എന്താ പറയുക, ഒരു മാർക്കാണ് ഒരു തെറ്റിന് പോകുന്നത്. പക്ഷെ പി എസ് സി 3 തെറ്റിനാണ് ഒരു മാർക്ക് നെഗറ്റീവാക്കി കളയുന്നത്. അതായത് ഒരു തെറ്റിന് 0.33 നെഗറ്റീവ് മാർക്ക് കണക്കാക്കുന്നത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ നെഗറ്റീവ് മാർക്ക് വരാതെ ശ്രദ്ധിക്കണം. എന്നുവെച്ചാൽ നെഗറ്റീവ് എന്നാൽ നമ്മൾ ഒരുപാട് പേരുടെ, ഇതിപ്പം ഒരു 2-3 മാർക്കിന് തന്നെ നമ്മളൊരു 10-20 പേരുടെ പിറകിലേക്ക് മാറിപ്പോവാണ് നമ്മളുടെ സ്ഥാനം. അതുകൊണ്ട് നെഗറ്റീവ് വരാതെ ഈ എക്സാമുകളിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എഴുതിയാൽ മാത്രമേ നെഗറ്റീവ് മാർക്ക് വരുള്ളൂ, എഴുതി തെറ്റിപ്പോയാൽ നമ്മൾ എഴുതാതെ ഇരുന്നാൽ കുഴപ്പമില്ല. അറിയാത്ത ചോദ്യങ്ങളാണെങ്കിൽ നമ്മൾ എക്സാമിനെ അറ്റൻഡ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ അറിയാത്ത ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം, അതായത് കറക്കി കുത്തി ഉത്തരം എഴുതാൻ പോകുന്നിടത്താണ് നെഗറ്റീവ്. ചിലപ്പം കറക്കി കുത്തുന്നത് ശരിയായിട്ട് വരാറുണ്ട്, പക്ഷേ അത് വിചാരിച്ചിട്ട് എല്ലാം കൂടെ കറക്കി കുത്താൻ എന്നാൽ നെഗറ്റീവ് മാർക്ക് നമുക്ക് പാരി കൂട്ടേണ്ടി വരും. അതില്ലാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി അടുത്ത ദിവസം നമുക്ക് ഇപ്പോൾ നമുക്ക് പി എസ് സിയുടെ മെയിൻ എക്സാമിൻ്റെ സിലബസ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനെ പറ്റിയിട്ട് നമുക്കൊരു പി എസ് സി ക്ലാസ്, ഇത് 50 ക്വസ്റ്റ്യൻ വീതോ അങ്ങനെ എക്സാം ഇട്ടിട്ടോ, അതുപോലെ ടോപ്പിക്ക് സിലബസ് അനുസരിച്ച് ടോപ്പിക് എടുത്തിട്ട് നമുക്ക് ക്ലാസ്സുകൾ ഉണ്ടാകും. അപ്പോൾ അതുവരെ സോ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇതിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അറിയാത്ത കൂട്ടുകാരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. പുതിയതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.